بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സാധാരണ രീതിയിൽ റമദാനിലും മറ്റുള്ള ദിവസങ്ങളിലുമൊക്കെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നേർച്ചകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസലകൾ സാധാരണ ഉദ്ഹിയത്തിലൊക്കെ ഞാൻ ഉദ്ഹിയത്താക്കി ഉദ്ഹിയത്തിന് ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ നേർച്ചയാവും. അത് പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ പാടില്ല, അഥവാ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കിയ ആളുകൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ സാധാരണ മസലകൾ നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ്. ഈ മസലകൾ ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം നേർച്ച ഉദ്ഹിയത്ത് മാത്രമല്ലല്ലോ, നമ്മൾ പിന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ചിലപ്പം കോഴി നേർച്ചയാക്കാറുണ്ട്, ബദരീങ്ങളുടെ പേരിൽ ആട് നേർച്ചയാക്കാറുണ്ട്, അങ്ങനെ പലതും നമ്മൾ നേർച്ചയാക്കാറുണ്ട്. അപ്പോൾ ഈ നേർച്ചകളൊക്കെ, ഇപ്പോൾ കോഴിയെ നേർച്ചയാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടി സുലൈമാൻ നബിയുടെ പേരിൽ മോരുതോതാൻ വേണ്ടി കോഴിയെ നേർച്ചയാക്കും, അങ്ങനെ പലതും നേർച്ചയാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായിട്ടും മറുക്കൽ നിർബന്ധമുള്ള ഒരു ജീവിയായല്ലോ, അതിനറുത്ത് നമ്മൾ മോലുതോതും ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ നേർച്ചയാക്കിയ സാധനം സ്വന്തമായിട്ട് ഭക്ഷിക്കാൻ പാടില്ല എന്നത് ഉലുഹിയത്തിൻ്റെ സമയങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ, കോഴിയെ നേർച്ചയാക്കിയ ആളുകൾ അതിനറുത്ത് മോലുതോതിയിട്ട് അവരെന്നെ അത് ഭക്ഷിക്കണം. അപ്പോൾ അതെങ്ങനെ? അത് കാലങ്ങളായി നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്നൊരു വസ്തുതയല്ലേ? ചില ആൾക്കാരത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ആധികാരികമായിട്ട് പരിശോധിച്ച് അതിനൊരു തീരുമാനം നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമായി പിന്നെ അത് നമുക്ക് തിന്നാൻ പാടില്ല. ഉദയത്തൊക്കെയാണെങ്കിൽ നേർച്ചയുടെ ഉദയത്താണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് സ്വതക്ക ചെയ്യണം. ഒരു അല്പം പോലും നേർച്ചയാക്കിയവനോ അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കോ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ കോഴിയുടെ വിഷയത്തിൽ അതും നേർച്ച തന്നെയാണ്. നേർച്ചയാക്കിയാൽ കോഴി നിർബന്ധമായി, അത് നമ്മൾ തിന്നാറുമുണ്ട്. അപ്പോൾ നേർച്ച തെറ്റല്ലേ എന്ന് ചില ആളുകളൊക്കെ അങ്ങനെ അടുത്ത കാലങ്ങളിലായി അങ്ങനെയുള്ള ചില സംശയങ്ങൾ നേരിട്ട് ചോദിക്കുമ്പോഴാണ് ഞാനത് ഇത്തരം പിന്നെ നമ്മുടെ മസല പരിപാടികളിൽ പറയാമെന്ന് കരുതി അത് പിന്നെ ഓർത്തു വെക്കുന്നത്. കാരണം ഇത് നമ്മൾ ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ. അപ്പോൾ പലർക്കും ഈ സംശയമുണ്ട്. ഉസ്താദുമാരിൽ പോലും പലരും ഈ നേർച്ച എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം കോഴി അറുത്തിട്ട് കോഴിൻ്റെ ഇറച്ചി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നൊരു പരിപാടി നിലവിലില്ല. എന്നാലോ നേർച്ചയാക്കിയാൽ നിർബന്ധമായി, നിർബന്ധമായ സാധനം തിന്നാൻ പാടില്ല എന്ന് മസലുണ്ടേനും. അപ്പം പിന്നെ ഈ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റല്ലേ എന്നുള്ളൊരു വിഷയം ചർച്ചയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. മരണപ്പെട്ടു പോയവരുടെ പേരിലുള്ള നേർച്ച, അഥവാ മരണപ്പെട്ടു പോയവർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചപ്പോൾ സുലൈമാൻ നബിയുടെ പേരിൽ മൗലൂദ് ഓതാൻ വേണ്ടി കുട്ടിയുടെ പേരിൽ, കുട്ടിക്ക് സുലൈമാൻ നബിയുടെ പേരിൽ ഒരു കോഴിയെ നേർച്ചയാക്കി, സുലൈമാൻ നബി മരിച്ചു പോയ ആളാണ്, അതാ നേർച്ചയിൽപ്പെട്ടു. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കി, മുഹിയുദ്ദീൻ ഷെയ്ഖ് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പേരിൽ കോഴി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഗുണം കിട്ടാൻ വേണ്ടി ഒരു കോഴിനെ അറക്കാണ്. അതോടൊപ്പം നമ്മുടെ നേർച്ച നിറവേറും വേണം. ഇത് രണ്ടിനും കൂടിയാണ് ഇപ്പോൾ കോഴി. അല്ല പിന്നെ മൂപ്പര പേരിൽ ഒരു കോഴിനെ നേർച്ചയാക്കിയിട്ട് എന്താ കാര്യം? മൂപ്പരക്ക് എന്താ ഗുണം? ആ കോഴിയെ മൂപ്പരുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് അദ്ദേഹത്തിന് ഗുണം കിട്ടാൻ വേണ്ടി അറക്കാണ്. അതാണ് നേർച്ച കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ്, ബദരീങ്ങൾ ഇവരൊക്കെ ഇവരുടെ പേരിൽ മരണപ്പെട്ടു പോയവരുടെ പേരിലുള്ള നേർച്ച വസ്തുക്കൾ പതിവനുസരിച്ചിട്ട് ചെയ്യണം എന്നാണ് മസല. ഞാൻ എൻ്റെ ഭാർത്ത് വായിക്കാം. പതിവനുസരിച്ച് ചെയ്യുന്ന ഉറുഫ് എന്ന് പറയും. ഉറുഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നാട്ടിൽ സാധാരണ എങ്ങനെയാണോ ആ വസ്തു ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് അതിനൊരു നിയമമില്ല എന്നർത്ഥം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മുദിശയുടെ പേരിൽ കോയിനെ നേർച്ചയാക്കിയാൽ എന്താ ചെയ്യൽ? അതിനർത്ഥം മൗലൂദ് ഓതിയിട്ട് ഭക്ഷണം കഴിക്കും. വീട്ടുകാരും കഴിക്കും, നേർച്ചയാക്കിയവനും കഴിക്കും, ഉസ്താദുമാരും കഴിക്കും, എല്ലാവരും കഴിക്കും. അങ്ങനെ തന്നെ ചെയ്യാം, അത് ഹറാമല്ല. ഇനി വേറൊരു നാട്ടിൽ ഉറുഫ് പറഞ്ഞാൽ, ഇനി വേറൊരു നാട്ടിൽ അവിടെ എന്താ പതിവ്? അവിടെ ആ മാംസം ആരും എടുക്കലില്ല, ആ മാംസം നേരെ വിതരണം ചെയ്യാനാണ് പതിവ്. എന്നാൽ അവിടെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ തിന്നാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്നർത്ഥം. ഈ ഭാർത്ഥ്യം ഞാൻ വായിക്കാം. തുഹ്ഫയുടെ 10-ാമത്തെ വാല്യം 100-ാമത്തെ പേജിലാണ് ഈ ഭാർത്ഥ ഉള്ളത്.
ഇതൊക്കെ വീട്ടിലുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന മസാലകളാണ് രാജീവിഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടില്ലാത്ത മസാലകളെ ഞങ്ങൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉപകാരപ്രദമാവണം എന്നുള്ളതാണ്. നമ്മൾ വെറുതെ റമദാനിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ചാനൽ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് കഴിഞ്ഞ റമദാനിൽ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുക. പിന്നെ ആലപ്പുഴ വൈക്കം ഭാഗത്തുള്ള ഒരു ബാക്കവി കഴിഞ്ഞ റമദാനിൽ നമ്മളുടെ ആർത്തവകാരി മരുന്ന് കഴിച്ച് ആർത്തവം നിർത്തിയാൽ അവൾക്ക് നോമ്പും നിസ്കാരമൊക്കെ ഉണ്ടോ എന്നുള്ള മസല നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ വൈക്കം ഭാഗത്തുള്ള ഒരു ബാക്കവി, അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണണം, അദ്ദേഹം എനിക്കൊരു വോയിസ് ഇട്ടിരുന്നു, ആ ഇബാറത്തൊന്ന് കിട്ടണം, വളരെ ഉപകാരമായി, ഒരുപാട് കാലത്തെ സംശയമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, ഹജ്ജിനൊക്കെ പോകുമ്പോൾ കുളികൊടിച്ച് നിർത്തുന്ന പെണ്ണുങ്ങളുണ്ട്, അപ്പോൾ അവർക്കൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് വളരെ ഉപകാരമായി. ആ ഇബാറത്ത് കിട്ടണം, ഫത്താവൽ കുബ്രയിലാണ് ആ ഇബാറത്തുള്ളത്. ഞാൻ ആ ഇബാറത്ത് എൻ്റെ സ്ക്രീൻഷോട്ട് അയാൾക്ക് അപ്പം തന്നെ വിട്ടുകൊടുത്തു. അപ്പോൾ അയാൾ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ പിന്നെ ഉസ്താദുമാർക്ക് പൊതുജനങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടുന്ന അറിവ് വളരെ ഉപകാരപ്രദമാവണം. അവരുടെ ജീവിതത്തിൽ അത് മരിക്കുവോളം അവർക്ക് ഉപകാരം ചെയ്യുന്ന അറിവാവണം. മറ്റുള്ളവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള മസാലകളാണ് രാജീവിഷൻ തിരഞ്ഞെടുക്കാറുള്ളത്. സാധാരണ കേൾക്കാറുള്ളത് പോലെയുള്ള, എല്ലാവരും പറയാറുള്ളത് പോലെയുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതുപോലെ പിന്നെ നോമ്പിൻ്റെ സുന്നത്തുകൾ, നോമ്പിൻ്റെ ഫർളുകൾ, ഷർത്തുകൾ, ഇതൊന്നും പറയണ്ടെന്നല്ല. പക്ഷെ അതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും ചാനലുകളിലൊക്കെ, യൂട്യൂബിലൊക്കെ അടിച്ചാൽ നോമ്പിൻ്റെ മസാലകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് രാജീവിഷൻ്റെ കാഴ്ചപ്പാട്. ജനങ്ങൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന എന്നാൽ അധികം ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങൾക്ക് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനം കൂടി ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. തുഹ്ഫ 10 വാള്യം 100 പേജിലുള്ള ഇബാറത്താണ്. വമിൻഹ അത്തസവ്വുജു, നേർച്ചയാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്, തസവ്വുജ് അതിൽപ്പെട്ടതാണ്, വിവാഹം കഴിക്കാന്നുള്ളത്. ഫയസിഹു നദുറുഹു, അപ്പോൾ അതിൽ നേർച്ച സഹിയാവും. വമിൻഹ അത്തസദ്ദുഖ് അല മയ്യത്തിൻ, അതുപോലെ തന്നെ മയ്യത്തിൻ്റെ മേൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും ഇതിൽപ്പെട്ടതാണ്, നേർച്ചയിൽപ്പെട്ടതാണ്, അത് ശരിയാവും. ഔ ഖബരിഹി, അല്ലെങ്കിൽ ഒരു ഖബറിലേക്ക് നേർച്ചയാക്കുക, ഒരു ഖബറിൻ്റെ മേൽ ഇന്നാലിന്ന ഖബറിൻ്റെ മേൽ ഞാൻ ഇന്ന വസ്തു നേർച്ചയാക്കി എന്ന് പറയലും അതിൽപ്പെട്ടതാണ്. ഇല്ലം വരുത് തംലീക്കുഹു വത്തറതൽ ഉറുഫു, ആ ഖബറിൽ കിടക്കുന്ന ആളുമായി അല്ലെങ്കിൽ ആ ഖബറുമായി ബന്ധപ്പെടുന്നവർ അതിനെ എന്താണ് ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനവർ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല, അതിനവർക്ക് ഉദ്ദേശമില്ല, അങ്ങനത്തെ വസ്തുവിനെയാണ് നേർച്ചയാക്കിയത് എങ്കിൽ വത്തറതൽ ഉറുഫു, അപ്പോൾ വന്ന അവിടെ ഉറുഫിനാണ് പ്രാധാന്യം, അഥവാ നാട്ടു നടപ്പിനാണ് പ്രാധാന്യം. ഇപ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കോഴി നേർച്ചയാക്കി, മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ഖബറ് ബഗ്ദാദിൽ അവിടെ നടത്തപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും കോഴി കൊടുക്കൽ പ്രായോഗികമല്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം, അതൊരിക്കലും പ്രായോഗികമല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാ, ഉറുഫ് അനുസരിച്ച് ചെയ്യണം. ഉറുഫ് എന്താണ്? മൊഹിദ്ദീൻ മോലു തോതിയിട്ട് അറുത്തിട്ട് വീട്ടുകാരും എല്ലാവരും ഭക്ഷിക്കലാണ്, ആ ഉറുഫ് അനുസരിച്ച് ചെയ്യാം. ആ നേർച്ചയ്ക്ക് യാതൊരു തകരാറുമില്ല, ആ നേർച്ച സ്വഹീഹാണ്, അതിന് കിതാബുകൾ രേഖയുമുണ്ട്, അതാണ് ഞാൻ വായിച്ചത്. നേർച്ചയാക്കിയ മൃഗത്തെ നേർച്ചയാക്കിയവന് തിന്നാൻ പാടില്ല, അവൻ്റെ ആശ്രിതരും തിന്നാൻ പാടില്ല. അതുകൊണ്ട് മൊഹിദ്ദീൻ്റെ പേരിലുള്ള കോഴി അറുത്താൽ പെരയിൽ വെച്ച് മോലു തോതിയിട്ട് അത് തിന്നുന്നത് തെറ്റാണ്, നേർച്ച നഷ്ടപ്പെടും എന്ന് പലരും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണ്, ഉറുഫ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അഥവാ നമ്മുടെ നാട്ടിലുള്ള പതിവ് മൗലിദ് ഓതി വീട്ടുകാരും നേർച്ചയാക്കിയവനും ഒക്കെ തിന്നലാണ്, അതതുപോലെ തന്നെ ചെയ്യാം. ഇത്തരം മസലകളൊക്കെ നമ്മൾ എഴുതി വെക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. ആധികാരികമായി നിങ്ങൾക്ക് ആരോടും പറയാം അത് തെറ്റുള്ള വിഷയമല്ല എന്ന്. അത് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. അള്ളാഹു ഈ സംരംഭം നാഫിയായ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.